മദ്യത്തിന്റെ സൂചനയാണ്. മദ്യത്തിന്റെ സൂചനയാണ്. മദ്യത്തിന്റെ സൂചനയാണ്. മദ്യത്തിന്റെ സൂചനയാണ്. ഇലക്ഷൻ കമ്മീഷൻ ചെയർമാനാണ് ഡോക്ടർ മാമിൻ സി, വൈസ് ചെയർമാൻ അല്ലേ, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ്, ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ, ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർമാൻ ഇവരാണ് ഈ ഇലക്ഷൻ നടത്തിയിട്ടുള്ളത്. ഔദ്യോഗികമായിട്ട് ഇവർ ഈ ഇലക്ഷൻ എന്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുകയാണ് മാധ്യമ പ്രവർത്തകരോട്. അപ്പോൾ ഇത് കഴിയുമ്പോൾ മാമിന് ഓരോരുത്തർക്കും കിട്ടിയ വോട്ട് പറയും, വിവരങ്ങൾ പറയും. അപ്പൊ നിങ്ങളത് ശാന്തമായിട്ട് നേരിടണം കേട്ടോ. ഇപ്പോഴത്തെ ട്രഷറായിരിക്കുന്ന സണ്ണി മറ്റമനെയും കാനഡയിലുള്ള ജോജി തോമസും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കും. എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ആയിട്ട് ഷാജി വർഗീസ്, പ്രസിഡന്റ് ആയിട്ട് വാഷിംഗ്ടണിൽ നിന്നുള്ള ഡോക്ടർ ബാബു സ്റ്റീഫൻ. ബാബു സ്റ്റീഫനെ 202 വോട്ട്, ആകെ പോൾ ചെയ്ത 290 വോട്ട്, ആകെ ഉള്ള 290 വോട്ടിൽ 202 വോട്ട് അദ്ദേഹത്തിന്. എറിക് മാത്യു 97, ജോജി തോമസ് 166, വിന്നർ 143 വോട്ട്, ടോമി 58 123 വോട്ട്. വളരെ സമാധാനപരമായിട്ട് ഏജൻസിൻ്റെ ഇടയിൽ യാതൊരു ഡിസ്പ്യൂട്ടും ഇല്ലാതെ സൗഹാർദ്ദപരമായ ഒരു ഇലക്ഷൻ നടത്താൻ സാധിച്ചത് വളരെ ചാരിതാർത്ഥ്യമുണ്ട്. എല്ലാവരും സഹകരിച്ച് പ്രവർത്തിച്ചു, എല്ലാം നല്ല സ്മൂത്തായിട്ട് പോയി. താങ്ക് യു. ആദ്യമായിട്ട് ട്രസ്റ്റി ബോർഡ് പുതിയ പ്രസിഡന്റ് വെൽക്കം ചെയ്യുന്നു. സണ്ണി മറ്റമന ആൻഡ് ജോജി, ഇവർ രണ്ടുപേരും ട്രസ്റ്റി ബോർഡിലേക്ക് വളരെ ഹാർദവുമായി സ്വാഗതം ചെയ്യും. ഞങ്ങളുടെ വിജയം ഞാൻ വളരെ ഗ്രേറ്റ്ഫുള്ളാണ്. ഞാൻ ഇത്രയും മെജോറിറ്റി കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ വിജയത്തിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് വർക്ക് ചെയ്യണം. ഈ ഫൊക്കാന ഒരു നല്ല സക്സസ്ഫുൾ ആക്കി എടുക്കണം. വേറെ രീതിയിൽ നമുക്കിത് കൊണ്ടുപോകണം. നിലവിലുള്ള സെക്രട്ടറിയും എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് രണ്ടു വാക്ക് പറയട്ടെ. ഈ തെരഞ്ഞെടുപ്പിന്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു, പുതിയ ഭാരവാഹികൾ വന്നു. ആദ്യമായിട്ട് ട്രസ്റ്റി ബോർഡിനെയും ഇലക്ഷൻ കമ്മീഷൻ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ഡോക്ടർ മാമൻ സി, അലോങ് വിത്ത് സജീവൻ പോത്തൻ ചെയർമാൻ മിസ്റ്റർ ഫിലിപ്പോസ് ഫിലിപ്പ്, അടിപൊളി എന്ന് പറഞ്ഞാല് നിഷ്പക്ഷമായി സുതാര്യമായി ഒരു കംപ്ലീറ്റ് ഇലക്ഷൻ പ്രോസസ്സാണ് ഇന്ന് ഇവിടെ പര്യവസാനിപ്പിച്ചിരിക്കുന്നത്. ഒഫീഷ്യൽ ഡിക്ലറേഷനെ ഫൊക്കാനയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും സുതാര്യമായ ഒരു ഇലക്ഷൻ നടന്നിട്ടുണ്ടാവില്ല. അതിൻ്റെ അർത്ഥം സുതാര്യത ഇല്ലായിരുന്നല്ല, എപ്പോഴും ഉണ്ടായിരുന്നു, പെർഫെക്റ്റ് ആയിട്ട്. കൺഗ്രാചുലേഷൻ ഉണ്ട് വളരെ ഭംഗിയായിട്ട്. കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തനങ്ങളിൽ എന്നോട് സഹകരിച്ചതായിട്ടുള്ള അമേരിക്കൻ മലയാളികൾക്ക് അർഹമായിട്ടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുകയാണ്. സംഘടനയെ ശക്തിപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് കഴിഞ്ഞ 2 വർഷം പ്രവർത്തിച്ചത്. അത് സത്യമായി. 80-ലധികം സംഘടനകളെ ഫൊക്കാനയോട് ചേർത്ത് പിടിക്കുവാനായിട്ട് സത്യമായത് തന്നെ ഞങ്ങളുടെ കമ്മിറ്റിയുടെ ഒരു വൻ വിജയമായിരുന്നു. ഇന്ന് തൻ്റെ പ്രിയപ്പെട്ട ഡോക്ടർ ബാബു സ്റ്റീഫൻ 2022-24 ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. വളരെയധികം കഴിവുകളുള്ള, വളരെയധികം കോൺടാക്ട്സ് ഉള്ളതായിട്ടുള്ള ഒരു ആളാണ് ഡോക്ടർ ബാബു സ്റ്റീഫൻ. അദ്ദേഹം ഫൊക്കാനയ്ക്ക് ഒരു വലിയ അസറ്റാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കേരളത്തിലും കേരള രാഷ്ട്രീയത്തിലും ഇന്ത്യയിൽ എല്ലാ
ഉന്നത രാഷ്ട്രീയ നേതൃത്വങ്ങളിലുമെല്ലാം വളരെ അധികം പരിചയ സമ്പന്നനായിട്ടുള്ള ഒരാളാണ്. അമേരിക്കൻ മലയാളികളുടെ ഇടയിലെ തന്നെ ഏറ്റവും നല്ല നേതൃത്വം കൊടുക്കുവാനായിട്ട് കഴിവുള്ളതായിട്ടുള്ള ഒരു വലിയ നേതാവിനെ ഫോക്കാനായിക്ക് ഞാൻ 2 വർഷം പ്രവർത്തിച്ചതിന് ശേഷം ലഭ്യമായതിൽ വളരെയധികം സന്തോഷിക്കുന്നു. എല്ലാ പിന്തുണയും താങ്കളുടെയും താങ്കളുടെ കമ്മിറ്റിയുടെയും പ്രവർത്തനങ്ങൾക്ക് ഞാൻ ഈ 2022 പ്രസിഡന്റ് എന്ന നിലയ്ക്ക് നേരുകയാണ്. കൂടുതൽ അനുഗ്രഹങ്ങൾ താങ്കൾക്കുണ്ടാകട്ടെ. നമുക്ക് ഒന്നിച്ച് പ്രവർത്തിക്കാം. തീർച്ചയായിട്ടും ഞാൻ ട്രസ്റ്റ് ബോർഡിലുണ്ട് അടുത്ത 4 വർഷത്തേക്ക്. അദ്ദേഹം താങ്കളോട് ഒത്ത് പ്രവർത്തിക്കുവാനായിട്ട് വളരെയധികം സന്നദ്ധനാണ്. യെസ്, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പേരെ ഫിലിപ്പോസ് ഫിലിപ്പ്. 2020-22 ബോർഡ് ഓഫ് ട്രസ്റ്റി ചെയർപേഴ്സൺ ആയിരുന്നു. എൻ്റെ ടൈം നാളെ ഉണ്ട് കഴിയുകയാണ്. ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഒർലാൻഡോയിലെ ഡിസ്നി വേൾഡിൽ വെച്ച് നടക്കുന്ന വമ്പിച്ച 19-ാമത് ഫൊക്കാനയുടെ കൺവെൻഷനാണ് ഇവിടെ നടക്കുന്നത്. ഈ കൺവെൻഷന് ഇത്രയും വമ്പിച്ച് വിജയമാക്കി തീർത്ത ഇതിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ ഞാൻ ആദ്യമായിട്ട് തന്നെ ഹാർദവമായിട്ട് അനുമോദിക്കുകയാണ്. കാരണം വർഷങ്ങൾക്ക് ശേഷമാണ്, പ്രത്യേകിച്ചും കോവിഡിന് ശേഷം, 2 കൊല്ലത്തെ ഗ്യാപ്പിന് ശേഷം, 4 കൊല്ലത്തിന് ശേഷമാണ് ഇപ്പോൾ ഈ കൺവെൻഷൻ ഇവിടെ നടക്കുന്നത്. ഈ കൺവെൻഷനിൽ അണിചൊരുക്കിയിരിക്കുന്ന പരിപാടികൾ എന്ന് പറയുമ്പോൾ വളരെയധികം ആവേശം തരുന്ന പരിപാടികളാണ് നമ്മളിവിടെ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. പ്രധാനമായിട്ടും ഇന്നത്തെ ഇലക്ഷനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വളരെ സമാധാനപരമായിട്ടും വളരെ സൗഹാർദ്ദപരമായിട്ടും ഒരു ഇലക്ഷൻ നടത്തുവാനായിട്ട് സാധിച്ചു. മത്സരം ഉണ്ടെങ്കിൽ തന്നെയും വളരെ സ്നേഹത്തോടും പുതിയ പ്രസിഡന്റ് തോറ്റ കാൻഡിഡേറ്റിനോട് പോയിട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാമെന്ന് പറയുന്ന ആ ഒരു അന്തരീക്ഷത്തിൽ വരെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറയുമ്പോൾ ഈ സംഘടന എന്തുമാത്രം ആളുകൾ സ്നേഹിക്കുന്നു, ഈ സംഘടന ഉന്നത എന്തുമാത്രം ആഗ്രഹിക്കുന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഈ ഫൊക്കാനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ശോഭനമായ ഭാവിയാണ് മുന്നോട്ടുള്ളത് എന്നുള്ള യാതൊരു സംശയവുമില്ല. എല്ലാവരും ഫൊക്കാനെ സപ്പോർട്ട് ചെയ്ത് നമ്മുടെ മലയാളികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും മുൻപന്തിയിൽ ഉണ്ടാകണം. അമേരിക്കൻ മലയാളികളുടെ, ലോകത്തിലെ തന്നെ മലയാളികളുടെ ഏറ്റവും വലിയ സംഘടനയായ ഫൊക്കാനയുടെ തലപ്പത്തെത്തിയ 2 നേതാക്കളാണ്. 20-22 വർഷത്തെ പ്രസിഡൻ്റാണ് ജോർജ് വർഗീസ്. ഇനി അദ്ദേഹത്തിൻ്റെ കൺവെൻഷൻ ഇന്ന് ഈ ദിവസങ്ങളിൽ അവസാനിക്കുകയാണ്. വളരെ മനോഹരമായ ഒരു കൺവെൻഷനായിരുന്നു. അതിന് അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂട്ടായിട്ടുള്ള പ്രവർത്തകരെല്ലാം ഉണ്ട്. അവരുടെയൊക്കെ സഹായത്തോടെ ഫ്ലോറിഡയിലെ ഒർലാൻഡോയിൽ ഒരു വലിയ കൺവെൻഷൻ നടന്നു. അവിടെ നടന്ന തെരഞ്ഞെടുപ്പ് വളരെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പിൽ വാഷിങ്ടണിൽ നിന്നുള്ള ഡോക്ടർ ബാബു സ്റ്റീഫൻ ജയിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് അധികാരം കൈമാറുന്ന ഒരു അസുലഭ നിമിഷമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ നടത്തുന്നത്. ഈ സന്ദർഭത്തിൽ 2 നേതാക്കളെയും പ്രിയപ്പെട്ട അമേരിക്കൻ മലയാളികൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം നന്ദിയും അഭിനന്ദനവും അറിയിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഫൊക്കാന കൺവെൻഷനിൻ്റെ ഒരു വണ്ടർഫുൾ സെലിബ്രേഷനിലാണ്. ഇവിടെ വന്നിട്ട് ആകെ കൂടെ ആഘോഷവും സെലിബ്രേഷൻസും ചെണ്ടകൊട്ടലൊക്കെയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫൊക്കാന കൺവെൻഷൻ്റെ ഇലക്ഷൻസിൻ്റെ റിസൾട്ട്സ് വന്നിരിക്കുകയാണ്. അടുത്ത 2 വർഷത്തേക്കുള്ള സെക്രട്ടറി, പ്രസിഡന്റ്, മറ്റ് ഭാരവാഹികളെ എല്ലാവരെയും തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അതിൻ്റെ ആഘോഷമാണ് എല്ലാവരും ഉള്ളത്. സോ കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ഓഫ് യു ഓൾ ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ ഈ ഒരു വണ്ടർഫുൾ മൊമെന്റിൽ നമ്മുടെ പ്രസിഡന്റിനും സെക്രട്ടറിക്കും എന്താ സംസാരിക്കാനുള്ളത്? 2022 ഒക്കാനയുടെ സെക്രട്ടറിയാണ്, എന്റെ സെക്രട്ടറിയാണ്. വി ആർ ഗോയിങ് ടു ടുഗദർ ഫോർ ദ പ്രോഗ്രസ് ആൻഡ് പ്രോസ്പെരിറ്റി ഓഫ് ഒക്കാന. എന്റെ പേര് കലാ ഷഹി. ഫൊക്കാനയുടെ അടുത്ത വർഷത്തെ ഭാരവാഹികളിലേക്ക് എന്നെയും തിരഞ്ഞെടുത്തു. അടുത്ത വർഷത്തെ ഫൊക്കാനയുടെ ജനറൽ സെക്രട്ടറിയായിട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. എന്നെ തിരഞ്ഞെടുത്തതിന് എല്ലാവർക്കും എന്റെ സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. ചാർജി വർഗീസ് ഇലക്ടഡ് ആസ് ദ ന്യൂ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് 2024. ഡോക്ടർ മാത്യു വർഗീസ് ഇലക്ടഡ് ആസ് 2022 ജോയിന്റ് ട്രഷറർ, അസോസിയേറ്റ് ട്രഷറർ. അടുത്ത എൻ്റെ പേര് ഫിജു ജോൺ, ഞാൻ ന്യൂയോർക്കിൽ നിന്നാണ്. അടുത്ത 2 വർഷത്തേക്കുള്ള ഫൊക്കാനയുടെ ഫണ്ട്സിൽ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്, ട്രഷറായിട്ട് തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ട്രഷറർ എന്ന നിലയിൽ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ ഓരോരുത്തരുടെയും നമ്മുടെ പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ ഒരു വേറെ രീതിയിലാണ് ഫൊക്കാന നെക്സ്റ്റ് 2 ഇയേഴ്സ് നടക്കാൻ പോകുന്നത് പറഞ്ഞു. സോ വി ഓൾ ആർ സൂപ്പർ എക്സൈറ്റഡ് അബൌട്ട് ഇറ്റ്. ആൻഡ് ഐ എം ഷുവർ ഇത് കാണുമ്പോൾ തന്നെ ഒരു വണ്ടർഫുൾ ടീമാണ്. സോ ഇവിടെ ഇലക്ഷനിൽ ജയിച്ച എല്ലാവർക്കും നമുക്കൊരു അടിപൊളി കൈയടി കൊടുത്താലോ. കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ ഓഫ്.
യു ആൾ ആൻഡ് ഇതിന്റെ ഒഫീഷ്യൽ ചടങ്ങ് നാളെ നടക്കുന്നതായിരിക്കും. സോ കൺഗ്രാറ്റുലേഷൻ. ബാബു സ്റ്റീഫൻ പ്രസിഡന്റായിട്ട് 2022-24 പ്രസിഡന്റായി ആയിരിക്കുകയാണ്. അതിനുള്ള സന്തോഷം ഞങ്ങൾ പങ്കുവയ്ക്കുന്നു. ഞങ്ങൾ എല്ലാവരും ഭാഷയിൽ നിന്ന് എല്ലാവരും പോലും എല്ലാവരും ഒരു സന്തോഷത്തിലാണ്. എൻ്റെ പേര് ജെയിംസ് ജോസഫ്. വർഗീസ് കറിയ വളരെ ആത്മാഭിമാനത്തോടാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. ബാബുരാജീവിന്റെ കാലഘട്ടത്തിന്റെ ആവശ്യമായിട്ട് ഞങ്ങൾ വിജയിപ്പിക്കുന്നു. ഞങ്ങള് അത് വളരെ ആത്മാഭിമാനമുണ്ട്. താങ്ക് യു വെരി മച്ച്. ഷാഹുൽ ഹമീദ് വാഷിംഗ്ടൺ ഡി സിയിൽ നിന്ന് ഫോക്കാനാണ് ഡെലിഗേഷൻ. ബാബുരാജ് സീമനെ വിജയിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അതിന് വോട്ട് ചെയ്തവർക്കും വോട്ട് ചെയ്യാത്തവർക്കും എല്ലാ മലയാളികൾക്കും എൻ്റെ പ്രത്യേകത. ഞാൻ ഡോക്ടർ കേരള അസോസിയേഷൻ ഓഫ് ഗ്രേറ്റർ വാഷിംഗ്ടൺ പ്രസിഡന്റാണ്. ഞാൻ ഡോക്ടർ ബാബു സ്റ്റീഫനാണ്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ വിജയത്തിൽ നമുക്ക് വളരെ അഭിമാനമുണ്ട്. ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണ്. എല്ലാവരും അദ്ദേഹത്തിന് സഹായിച്ച് തിരഞ്ഞെടുത്തതിന് എല്ലാവരും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നത്. എൻ്റെ പേര് ജോജി തോമസ്. ഞാൻ കേരള എന്നുള്ള നന്ദി പറയുന്നു. അതുപോലെ തന്നെ സ്ഥാനത്തെ എങ്ങോട്ട് 2022 എന്താണ് ഫൊക്കാന ചെയ്യാൻ പോകുന്നത്? ഒന്ന്, ഒരു നമ്പർ വൺ ഹെൽത്ത് കെയർ മിഷൻ, ഫൊക്കാന ഹെൽത്ത് കെയർ മിഷൻ. ഹെൽത്ത് കെയർ മിഷൻ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എവിടെയെങ്കിലും മരിച്ചു കിടന്നാൽ മലയാളി അവിടെ പൈസ ഇല്ലവരെ കൊണ്ടുപോകാനായിട്ട് യാ ഒരു ഫൈനാൻഷ്യൽ ഹെൽപ്പ് ഇല്ലെങ്കിൽ ഫൊക്കാന വിൽ ഹെൽപ്പ് ദം ടു ട്രാൻസ്പോർട്ട് ദർ ബോഡി ടു ഇന്ത്യ. ഇവിടെ വരുന്ന സ്റ്റുഡൻസാണ് ഏറ്റവും കൂടുതൽ ഈ ഫൊക്കാനയിലെ പ്രോബ്ലം. അവിടെ ഞങ്ങൾ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. അതുപോലെ അമേരിക്കയിൽ പാവപ്പെട്ട മലയാളികൾ, അമേരിക്കയിൽ ഒരു മലയാളികളുടെ ഇൻകം എന്ന് പറയുന്ന ഹൗസ് ഹോൾഡ് ഇൻകം ഈസ് 135,000. ചെറിയ ആൾക്ക് 30,000 ഉള്ളു. അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും രീതിയിൽ ഒരു മരണം സംഭവിച്ചാൽ ഫ്യൂണറൽ സർവീസ് വിൽ ബി കണ്ടക്റ്റഡ് ബൈ ദ ഫൊക്കാന. നമ്പർ വൺ, സോ ഫാർ ഫൊക്കാന നെവർ ഹാഡ് എ ഹെഡ് ക്വാർട്ടേഴ്സ് ഫോർ ദ പാസ്റ്റ് 40 years. ഫൊക്കാന വിൽ മേക്ക് ഷുവർ ദീസ് പ്രസൻറ്റ് ഓഫീസേഴ്സ് വിൽ മേക്ക് ഷുവർ ദർ വിൽ ബി ഹെഡ് ക്വാർട്ടേഴ്സ് വിതിൻ 6 months ടൈം. വിൽ മേക്ക് ഷുവർ ദാറ്റ് ഇന്ത്യൻസ് Malayalis get into the political arena of American life. That is our number one vision. How do you do it? Giving training to the youth of Malayalis in America. Appo Fokkaneda pudhiya president Dr. Babu Stephen adhikaram irukkuna oru asulva nimishamaanu idu. ഇതിന് ആശംസകൾ അർപ്പിക്കാനായി ഈ രണ്ടു വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഊർജവും നൽകാനായി നമ്മുടെ ബഹുമാനപ്പെട്ട പാർലമെൻറ്റ് അംഗം ജോൺ ബ്രിട്ടാസുണ്ട്. അദ്ദേഹവും ഇദ്ദേഹത്തെ ഡോക്ടർ ബാബു സ്റ്റീഫനെ വേണ്ട ആശംസകളും സഹായങ്ങളും നൽകുന്നതാണ്. ഈ ഇതിലേക്ക് ജോൺ ബ്രിട്ടാസ് സംസാരിക്കും. വളരെ സന്തോഷം. ഡോക്ടർ ബാബു സ്റ്റീഫൻ എൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ അടുത്ത സുഹൃത്താണ്, സഹായിയാണ്, സഹകാരിയാണ്. ഈ ഒർലാൻഡോയിലെ ഫൊക്കാനോ സമ്മേളനം ഒരു ഐതിഹാസിക സമ്മേളനമായിട്ട് മാറിയിരിക്കുകയാണ്. പുതിയൊരു ലീഡർഷിപ്പ് എമർജിയിരിക്കുകയാണ് ഡോക്ടർ ബാബു സ്റ്റീഫിൻ്റെ നേതൃത്വത്തിൽ. എനിക്ക് ഉറപ്പുണ്ട് ഫൊക്കാനോയുടെ ചരിത്രത്തിൽ, അല്ലെങ്കിൽ മലയാളികളുടെ കൂട്ടായ്മയുടെ ഒരു ചരിത്ര വഴിത്തിരിവ് ആയിട്ട് ഈ സമ്മേളനം മാറുമെന്നുള്ള കാര്യത്തിൽ പുതിയ നേതൃത്വം ഒരുപാട് പ്രതീക്ഷകൾ നൽകിയിരിക്കുകയാണ്. ഡോക്ടർ ബാബു സ്റ്റീഫൻ നേതൃത്വത്തിലുള്ള പുതിയ കമ്മിറ്റി ഒരുപാട് സുപ്രധാനമായിട്ടുള്ള നേട്ടങ്ങൾ കൊയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ജനങ്ങൾ. എന്തായാലും ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എനിക്കൊരു അവസരം ലഭിച്ചതിൽ ഞാൻ എൻ്റെ സംഘാടകരോട് നന്ദി പറയുകയാണ്. എന്തായാലും ഡോക്ടർ ബാബു സ്റ്റീഫിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. മാത്രമല്ല ഒരു പുതിയൊരു നേതൃത്വമാണ് ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത്. ഡോക്ടർ ബാബു സ്റ്റീഫൻ, താങ്ക് യു സർ. താങ്ക് യു. കേരള കോൺഗ്രസിൻ്റെ സീനിയർ, സംസ്ഥാന സീനിയർ ജനറൽ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്യുന്നു. നേരത്തെ ഞാൻ BCM കോളേജിലെ പ്രൊഫസറായിരുന്നു, PSC മെമ്പറും ആയിരുന്നു. ഇവിടെ വളരെ യാദൃച്ഛികമായിട്ടാണെങ്കിലും ഇവിടെ വന്നപ്പോൾ ഈ ഫൊക്കാനയുടെ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്.
പൊക്കാനയെക്കുറിച്ച് ഒത്തിരി മലയാളികളുടെ ഏറ്റവും കരുത്തുറ്റ ഒരു സംഘടനയാണെന്നെല്ലാം എനിക്കറിയാം. അത്രയും നല്ലൊരു സംഘടനയിൽ ഇത് ഈ യോഗത്തിൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ പറ്റിയതിലുള്ള വളരെയധികം സന്തോഷമുണ്ട്. വളരെ കാര്യക്ഷമമായിട്ട് മലയാളികൾക്ക് വേണ്ടിയിട്ട് മലയാളികളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് എപ്പോഴും കൂടെ നിൽക്കുന്ന ഒരു സംഘടനയാണ്. സത്യം പറഞ്ഞാൽ ഈ പൊക്കാനയിൽ മലയാളികൾ അമേരിക്കൻ മലയാളികൾ വർക്ക് ചെയ്യുന്നതിൻ്റെ ഗുണം അവർക്ക് മാത്രമല്ല കേരളത്തിലെ മലയാളികൾക്ക് കൂടിയാണ് ഇത് കിട്ടുന്നതെന്നുള്ള യാഥാർത്ഥ്യം ഞങ്ങളെല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ ഇനി പല പ്രസ്ഥാനങ്ങളിലെല്ലാം പ്രവർത്തിച്ചപ്പോഴും എല്ലാം ഇതിനകത്ത് അംഗമല്ലാത്തവരും ഇതേക്കുറിച്ച് വളരെ മതിപ്പോടുകൂടി സംസാരിക്കാറുണ്ട്. വളരെ ബഹുമാനത്തോടുകൂടി പൊക്കാനയെക്കുറിച്ച് സംസാരിക്കുന്നു. എന്തായാലും പുതിയ സാരഥീനെ കണ്ടുപിടിച്ചു. എല്ലാം ഇതുവരെയുള്ള പ്രവർത്തനങ്ങളും വളരെ നന്നായിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി മുന്നോട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് നടക്കുവാൻ പറ്റിയ കരങ്ങളിലേക്ക് ഭാരവാഹികൾ വന്നിരിക്കുകയാണ്. എല്ലാവിധത്തിലുള്ള ആശംസകൾ ഞാൻ നേരുകയാണ്. കേരളത്തിലെ മലയാളികൾക്ക് ആർക്കും ഒരിക്കലും ഈ സംഘടനയെ മറക്കാൻ കഴിയില്ല. കാരണം ഇതിൻ്റെ ഒത്തിരി ഇവരുടെ മഹാമനസ്കത കേരളത്തിലെ മലയാളികൾ ധാരാളം അനുഭവിച്ചിട്ടുള്ളവരാണ്. എല്ലാവിധത്തിലുള്ള മംഗളങ്ങളും ആശംസകളും നേരുന്നു. കേരളത്തിൻ്റെ സ്വർഗമെന്നറിയപ്പെടുന്ന ഫ്ലോറിഡയിലെ ഒർലാൻഡോയിൽ നടക്കുന്ന കൺവെൻഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ന്യൂജേഴ്സിയിൽ നിന്നും കേരള കൾച്ചർ ഫോറത്തിൻ്റെ ഒത്തിരി മെമ്പേഴ്സ് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ വളരെ വൻ വിജയമായി തീർന്ന ഒരു കൺവെൻഷനാണിത്. ഇവിടെ എലക്ഷൻ നടന്നു കഴിഞ്ഞിരിക്കുന്നു. അടുത്ത 24-ലേക്കുള്ള കൺവെൻഷൻ്റെ ചെയർമാനായിട്ട് ബാബു സ്റ്റീഫനെ തിരഞ്ഞെടുത്തു. അടുത്ത വർഷം നമുക്ക് വാഷിങ്ടൺ DC വെച്ച് എല്ലാവർക്കും ഒരുമിച്ച് കാണാം. താങ്ക് യു സോ മച്ച്. വളരെയധികം ഭംഗിയായ രീതിയിൽ കൺവെൻഷൻ അവസാനിക്കാൻ സാധിച്ചിട്ടുണ്ട്. 2022-2024 എലക്ഷനും അതുപോലെയുള്ള പ്രവർത്തനങ്ങളും ഭംഗിയായി മുന്നോട്ട് പോയി. ഞാൻ എൻ്റെ പേര് ജോയ് ചാക്കപ്പൻ. ഞാൻ 2024 കൺവെൻഷനിലെ ഒരു ജോയിൻറ്റ് സെക്രട്ടറിയാണ്. കഴിഞ്ഞ വർഷങ്ങളിലേക്കാൾ ഉപരിയായി എല്ലാ അർത്ഥത്തിലും വളരെ മനോഹരമായ ഒരു കൺവെൻഷനാണ് ഇവിടെ പരിസമാപ്തിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആളുകളുടെ ഡെലിഗേഷൻ്റെ അംഗസംഖ്യയിലും അതുപോലെ തന്നെ പ്രോഗ്രാമിൻ്റെ ആ മികച്ച മികവിലും എല്ലാ രീതിയിലും ഈ 2022 കൺവെൻഷൻ വന്നു ചേർന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും ഒരുപോലെ സന്തോഷത്തിന് വക നൽകുന്ന എല്ലാ രീതിയിലും ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു കൺവെൻഷനായി ഇത് മാറി എന്നുള്ളതിൽ പൊക്കാന കുടുംബാംഗം എന്ന രീതിയിൽ ഏറെ സന്തോഷത്തോടും ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് ഞങ്ങൾ ഈ കൺവെൻഷൻ കഴിഞ്ഞ് തിരിച്ചു പോകുന്നത്. ഒരിക്കൽ കൂടി എല്ലാവിധ മംഗളങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വൻപിച്ച ഈ പൊക്കാന കൺവെൻഷൻ്റെ വിജയത്തിന് ഞാൻ വളരെയധികം സന്തോഷവതിയാണ്. ഇത് ഓർഗനൈസ് ചെയ്ത എല്ലാ ഭാരവാഹികൾക്കും പ്രസിഡന്റിനും അവരുടെ കമ്മിറ്റിക്കും അത്യധികമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഇനി അടുത്ത പൊക്കാന കൺവെൻഷന് കാണാം. ഇത് പൊക്കാനയുടെ കൺവെൻഷൻ്റെ സമാപന ദിവസമാണ്. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ബിജു കൊട്ടാരക്കരയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. സ്തുത്യർഹമായ നിലയിൽ തങ്ങളുടെ ചുമതലകൾ നിർവഹിച്ച പൊക്കാനയുടെ 2022 ഭാരവാഹികളെ അഭിനന്ദിക്കുകയും 2022-2024 കാലഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പുതിയ ഭാരവാഹികൾക്ക് എല്ലാ ഭാവങ്ങൾ നേരുകയും ചെയ്യുന്നു.